السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، والصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أدركنا، انظرنا، أعثنا يا رسول الله صلى الله عليه وسلم، يا أكرم الثقلين، يا كنز الوراء، جد لي بجودك وارضني برضاك، يا سيد السادات جئتك قاصدا، أرجو رضاك وأحتمي بهماك، يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم، مولاي لم دائما أبدا على حبيبك خير الخلق كلهم. അർഹമ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ്, നിന്റെ ഫളൽ കൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ ഷറഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസിൽ എത്തിപ്പെട്ട പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, ഉമറാക്കൾ, സാധാരണക്കാർ, സഹായിച്ച സഹകരിച്ച ലൈവായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവർക്കും ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടാനുള്ള വഴി എളുപ്പമാക്കണം റഹ്മാനെ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല റബ്ബേ, ഇജ്ജത്ത് തകർക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈപിടിയല്ല അല്ലാ. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാനെ. ആരുമില്ലാത്ത ഖബറിൽ തുണയാകണം അല്ലാ. ഒരുപാട് ആളുകൾ ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ വരുമ്പോൾ കാടാമ്പുഴയിൽ ഡോക്ടർ കുഞ്ഞുട്ടിയുടെ മാതാവ് ഇന്ന് വൈകുന്നേരം മരണപ്പെട്ടു. ഞാൻ പറഞ്ഞു പോകുന്ന സദസ്സിൽ ദ്വാരക്കാം, പരിപാടി കഴിഞ്ഞതിന്റെ ശേഷം വീട്ടിൽ വരാം എന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് പോകുന്നത്. അല്ലാഹുവേ, ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ തറച്ച ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ചുകൂടിയ അഹ്ലു സുന്നയുടെ നേതാക്കള്, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, ഒരു പ്രഭാഷണത്തിന് ഇനി ആവശ്യമില്ല. 8:30 നമ്മുടെ എല്ലാമായ ജൗഹരിയുടെ പ്രസംഗം തുടങ്ങി വളരെ ദീർഘമായി സംസാരിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഇനിയൊരു സംസാരം നടത്താതെ
എത്രയോ ആളുകൾ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടാം. ഞാൻ ഇന്നലെ വെട്ടിച്ചറ മജ്മഅലും പറഞ്ഞു, എനിക്ക് ഇന്നലെ വല്ലാത്ത വിഷമം തോന്നി. ഏകദേശം ഒരു 9-8 വയസ്സുള്ള ഒരു ചെറിയ ആൺകുട്ടി, ആ ആൺകുട്ടിക്ക് കണ്ണിൽ ക്യാൻസർ ബാധിച്ചിട്ട് ഒരു കണ്ണ് ഇങ്ങോട്ട് പുറന്തള്ളി, വല്ലാത്ത നിലക്ക് കണ്ണിങ്ങോട്ട് പുറത്തു വന്ന് രക്തം കലർന്ന നിലക്കുള്ള ചെറിയ കണ്ണുനീരിങ്ങനെ ഒഴുകുന്ന അവസ്ഥയിൽ എന്നോട് ആ കുട്ടി സലാം പറഞ്ഞ് കൈ തന്നപ്പോൾ എന്റെ മനസ്സ് അത് വല്ലാത്തൊരു വേദന, വല്ലാത്തൊരു വിഷമം തോന്നി. അള്ളാഹുവെ, ആ കുട്ടിയടക്കം ആര് നീ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരുണ്ടോ? ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സുഖം നൽകണം റഹ്മാനെ. സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ ബാധിച്ചിട്ട് അതിദാരുണമായി വർണ്ണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ പരീക്ഷിക്കപ്പെട്ട രോഗികളെ നമുക്കറിയാം. അവരുടെ എല്ലാം അവസ്ഥ എന്താ? ഓരോ ചെറിയ കുഞ്ഞു മക്കളെ കൊണ്ടുവരും, 3-4 മാസം, 10-15 വയസ്സ്, അതിനപ്പുറവും അങ്ങനെയുള്ള ആളുകൾക്ക് ക്യാൻസർ പിടിപെട്ട് ഡോക്ടർമാരുടെ ചികിത്സയിലും ഡോക്ടർമാർ കൈവിട്ടുമൊക്കെ നമ്മുടെ മുമ്പിലെത്തുമ്പോൾ അവരുടെ ആ കുടുംബത്തിന്റെ വേദന, അവരുടെ പ്രയാസം, അവരുടെ സങ്കടം ആരോട് പറയും? ആ വേദന കടിച്ചെറുക്കുന്ന രോഗിയുടെ അവസ്ഥ എന്താ? അള്ളാഹുവേ, നീ സുഖം നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗവും പരീക്ഷണവും നൽകല്ല അല്ലോ. കുറഞ്ഞ കാല ആയുസ് നമുക്കല്ലേ ഉള്ളൂ. ഇനി ആരും പ്രതീക്ഷിക്കണ്ട ഒരു സമാധാനമുള്ള ജീവിതം, ഒരു സന്തോഷമുള്ള ജീവിതം, അതെല്ലാം കുറഞ്ഞ് കുറഞ്ഞ് വളരെ ചുരുങ്ങിയ ഈ സമയം നാം മനസ്സിലാക്കണം, ഇത് അവസാന കാലഘട്ടമാണ്. ഹറാം പെരുത്ത കാലം, ധാരാളമായിട്ട് ഹറാം വല്ലാണ്ട് വർദ്ധിച്ചുപോയി. ഇന്ന് ഹറാമുകളൊന്നും ഒരു പ്രശ്നമല്ലാതെയായി, ആരും അതിനെ ഒരു വില വെക്കുന്നില്ല. മുമ്പൊക്കെ സിനിമ നോക്കുക, അതുപോലെയുള്ള തോന്നിവാസം കള്ളു കുടിക്കുക, കഞ്ചാവ് വലിക്കുക, തോന്നിവാസം കാണുക എന്നെല്ലാം പറഞ്ഞാൽ അതൊരു വലിയ തെറ്റായി കണ്ടിരുന്നു. ഇന്നിപ്പോ അതെല്ലാം ഒരു രസകരമായ നിത്യ സംഭവമായിട്ട് മാറി. ഈ സദസ്സിലുള്ള ഏകദേശം ആളുകളുടെ കയ്യിലും മൊബൈൽ ഉണ്ടാകും. ഞാൻ ചോദിക്കുകയാണ്, അള്ള പൊരുത്തപ്പെടാത്ത വിഷയങ്ങൾ നിങ്ങളെ മൊബൈലിൽ കയറ്റിവച്ച ആളുകൾ, കയറ്റി വെക്കാത്ത ആളുകൾ എത്രയെന്ന് ചോദിച്ചാൽ മാപ്പിളപ്പാട്ടുണ്ടാകും, സിനിമ പാട്ടുണ്ടാകും, ആണും പെണ്ണും പ്രേമം പങ്കിടുന്ന ഗാനങ്ങൾ, അതെല്ലാം വെച്ചിട്ട് സ്വലാത്ത് മജ്ലിസ് സംഘടിപ്പിച്ച് ദോഷം പൊറുക്കണമെന്ന് പറഞ്ഞാൽ അല്ല ദോഷം പൊറുക്കോ, രോഗം സുഖപ്പെടണമെന്ന് പറഞ്ഞാൽ, കാര്യം എളുപ്പമാകണമെന്ന് പറഞ്ഞാൽ എന്താ അള്ളാനെ കളിയാക്കുക? ഹറാമെന്നൊന്നും വഴിമാറണ്ടേ? എന്റെ വോയിസ് ശ്രദ്ധിക്കുന്ന കേൾക്കുന്ന മുഴുവൻ മുസ്ലിം പുരുഷന്മാരും സഹോദരിമാരും, മുഴുവൻ സഹോദര സഹോദരിമാരും, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാക്ഷ്യപ്പെടുത്തി ഞാൻ എന്റെ ചെറുപ്പക്കാരടക്കം, ചെറുപ്പക്കാരികളടക്കം വളരെ ശക്തമായി ഞാൻ പറയുന്നു, അള്ള പൊരുത്തപ്പെടാത്ത വിഷയം നിങ്ങളുടെ മനസ്സിലോ മൊബൈലിലോ ഉണ്ടെങ്കിൽ അത് ഈ സമയം നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം. ഒരു ഹറാമായ ബ്ലൂ ഫിലിം, തോന്നിവാസം, അന്യ സ്ത്രീ പുരുഷ നഗ്ന ചിത്രങ്ങൾ കണ്ട് ആസ്വദിക്കാൻ നിന്റെ കണ്ണിന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു ചെറിയ ക്യാൻസറിന്റെ അംശമുണ്ട് കണ്ണിനെന്ന റിപ്പോർട്ട് ഒരു വിദഗ്ധനായ ഡോക്ടർ നിനക്ക് നൽകിയാൽ
പിന്നെ ഹറാമ നോക്കണം. ഹറാമ നോക്കുമ്പോ അതിന് രസം കിട്ടുക. അള്ളാഹുവിനെ മറന്ന് ജീവിക്കണ്ട. ഹറാമായ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കണം. അള്ളാഹുവിന് തഖ്‌വ ചെയ്ത് ജീവിക്കണം. ചുരുങ്ങിയ കാല ജീവിതം ഇവിടെ ഉള്ളൂ. അഅമാറു ഉമ്മത്തീ മാ ബൈന സിത്തീന വ സബഈൻ, എന്റെ സമുദായത്തിന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും അടുക്കാന്ന് തങ്ങൾ പറഞ്ഞു. 63 എത്തിയപ്പോഴേക്കും മലക്കുൽ മൗത്ത് വന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമ്മതം ചോദിച്ച് സമ്മതം കൊടുത്ത് ഇപ്പോഴും മദീനയിലെ റൗളയിൽ അവിടെ നിന്ന് വിശ്രമിക്കുകയാണ്. നമ്മുടെ ഈ സദസ് അവിടെ നിന്ന് നോക്കിക്കാണുന്നു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, മരണം എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ 60-63 കൊല്ലം അല്ലെങ്കിൽ ഒരു 70 കൊല്ലം നമ്മൾ ഉണ്ടാകുമെന്ന് അതും ഇപ്പോൾ വിഷമം. ചെറിയ പ്രായത്തിൽ തന്നെ ഇപ്പോൾ വലിയ വലിയ രോഗങ്ങളാണ്. ചെറിയ അന്നൊരിക്കൽ ഞങ്ങളൊരു സ്ഥലത്ത് പരിപാടിക്ക് പോയപ്പോൾ ഒരു 4-5 മാസം പ്രായമുള്ള കുട്ടിക്ക് 600 ഷുഗർ, ഇങ്ങനെ ഷുഗറും കൊളസ്ട്രോളും ബി പിയും എല്ലാം ഓവറായി പല പല രോഗങ്ങളാലും ചെറിയ പ്രായത്തിൽ തന്നെ പലവരും പ്രയാസപ്പെട്ടു. ഏതായിരുന്നാലും നാം അള്ളാഹുവിനെ തഖ്‌വ ചെയ്തു ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറച്ച് വേണ്ടാത്ത സംസാരം ഒഴിവാക്കുക. കള്ളം പറയണ്ട, അഴിബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, അയൽവാസികളുമായി പിണങ്ങണ്ട, അഹങ്കരിക്കണ്ട, അസൂയപ്പെടണ്ട, കുടുംബബന്ധം മുറിക്കണ്ട, ഹറാമായ പരിഷ്കാര വേഷവിധാനം സഹോദരിമാർ നിർത്തൽ ചെയ്യാൻ ഇന്ന് സിനിമ നടിമാരെയും സീരിയൽ നടിമാരെയും ഒക്കെ പിന്തുടർന്നുകൊണ്ടാണ് സഹോദരിമാരുടെ ജീവിതം. തമ്മാടികളെ പിന്തുടർന്ന് ജീവിച്ചാൽ ആര് ആരെ സ്നേഹിച്ചു അവരോടുകൂടെ സ്വർഗത്തിലെന്ന ഹബീബായ തങ്ങൾ പറഞ്ഞു. അപ്പോ സ്വർഗത്തിൽ പ്രവേശിക്കാത്ത ആളുകളെ സ്നേഹിച്ചാൽ അപ്പൊ അതിന്റെ നേരെ ആക്സ് ആയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കുന്നു. ഹറാമ വർദ്ധിച്ചത് കൊണ്ടാണ് ഇന്ന് പരീക്ഷണങ്ങൾ കൂടുതൽ, വ്യഭിചാര പ്രവർത്തനം. കോളേജിൽ ഉന്നത പഠനത്തിന് വേണ്ടി, ഭൗതിക പഠനത്തിന് വേണ്ടി ലക്ഷങ്ങൾ കെട്ടിവെച്ചിട്ട് പഠിപ്പിക്കുന്ന നമ്മുടെ പെൺമക്കൾ പെൺകുട്ടികൾ സിനയിലായിട്ട് ജീവിക്കുന്നു എന്ന വിവരം നമുക്കറിഞ്ഞിട്ടും നാം അറിയാത്തതുപോലെ കാണും. അവസാനം അന്യ ചെറുക്കന്റെ സ്വന്തം മതത്തിലോ അന്യ മതത്തിലോ പെട്ട ചെറുക്കന്റെ കൂടെ പുറത്തിറങ്ങി ഒളിച്ചോടി പോകുന്ന സമയം പത്രമാധ്യമങ്ങളൊക്കെ പരസ്യപ്പെടുത്തുമ്പോഴേ ഈ വിഷയം അങ്ങനെ ഉണ്ടോ എന്ന് ഞമ്മളും പറയാറുണ്ട്. മഅദല്ലാ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. മുസ്ലിം പെണ്ണുങ്ങളെ നിലക്ക് നിർത്തിയിട്ടില്ല എങ്കിൽ വലിയ അപകടം ഈ ദീൻ ഏൽക്കേണ്ടി വരും. സഹോദരിമാരുടെ അഴിഞ്ഞാട്ടം അത് നിർത്തൽ ചെയ്യാൻ എന്റെ പുരുഷന്മാർ ആ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം, ജാഗ്രതരാകണം. പെണ്ണുങ്ങൾ ഇങ്ങനെ തോന്നിയതുപോലെ കൊഴിഞ്ഞ് കൊഞ്ചി കൊഴിഞ്ഞ് ആടിയൊലഞ്ഞിങ്ങനെ നടന്നാൽ നിന്നെ പിശാച്ച് സ്വാധീനിച്ച് ജനങ്ങളെ തെറ്റിച്ചയിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും. എന്റെ ശരീരം മുഴുവനും ഔറത്താണ്. അതെല്ലാം പരിശുദ്ധ ശരീഅത്ത് ഇസ്ലാം പറഞ്ഞ നിലക്ക് പൂർണ്ണമായി മറച്ച് ദീനിന്റെ ചട്ടക്കൂട്ടിൽ അടങ്ങിയൊതുങ്ങി ജീവിക്കാൻ സഹോദരിമാർ തയ്യാറാകണം. അതില്ല എങ്കിൽ വലിയ വലിയ അപകടകരമാം വിധം ഈ സമൂഹത്തിൽ വലിയ വലിയ പ്രയാസങ്ങൾ ജനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തും. ഒരൊറ്റ വക്ത നിസ്കാരം കഥ ആക്കാതെ ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ ഓതി പരമാവധി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ച്. മുസ്ലിം ചെറുപ്പക്കാർ ഇന്ന് കള്ളന്റെ, ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും കഞ്ചാവിന്റെ ലഹരിയുടെ അടിമകളാണ്.
അതെല്ലാം നിർത്തൽ ചെയ്യാനും ഈമാനോടെ അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കാനും മൻ അത്വഅനി ദഖല ജന്ന വമൻ അസ്വനി ഫഖദ് അബ ആര് തങ്ങൾക്ക് എനിക്ക് വഴിപ്പെട്ടു അവര് സ്വർഗത്തിലാണെന്നും തങ്ങൾക്ക് വഴിപ്പെട്ട ആളുകൾ സ്വർഗത്തിലാണെന്നും അതിനെതിരെ ജീവിച്ച ആളുകൾ ഹബീബായ തങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയ നരക വിഭാഗത്തിൽപ്പെട്ടവരാണെന്നും തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഈ ആത്മീയ മജ്ലിസിൽ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത് അത് വർദ്ധിപ്പിക്കാൻ സ്വലാത്ത് നന്നായിട്ട് പേരിപ്പിക്കാം. കൽബ് തങ്ങളെ ഹബ്ബിനാൽ കൽബ് നിറഞ്ഞാൽ പിന്നെ ഹറാമ് സംസാരിക്കാൻ ഭയക്കും, പിന്നെ ഹറാമിൽ രസം കിട്ടൂല, പിന്നെ ഹറാമ് നോക്കൂല, വ്യഭിചാരത്തിന്റെ ചിന്ത വരൂല, അള്ള പൊരുത്തപ്പെടാത്ത വിഷയത്തിൽ ഇടപെടൂല. അങ്ങനെയുള്ള ഒരവസ്ഥ നമുക്ക് കിട്ടും. അർഹമു റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റഹ്മാനെ. ആ തങ്ങളുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ദിക്റാണ് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വലാത്താണ് നാം ഇവിടെ സ്ഥാപിക്കാൻ പോകുന്നത്. സ്വലാത്ത് കൊണ്ട് അതെല്ലാം പരിഹരിക്കും. എല്ലാ പ്രശ്നത്തിനും സ്വലാത്ത് മതി. ഇന്നിപ്പോ പലരും മുസ്ലിമീങ്ങൾ തന്നെ മുസ്ലിം പർദ്ദയിട്ട ഫേസ് നെറ്റ് ഹിജാബ് കെട്ടിയ പെണ്ണുങ്ങൾ അമ്പലത്തിലേക്ക് പോകുന്ന കാല. കാര്യങ്ങൾ സാധിക്കാൻ, മകളെ കല്യാണം ശരിപ്പെടാൻ, മകന്റെ ജോലിയിൽ ഉയർച്ച കിട്ടാൻ, ഭർത്താവിന്റെ ബിസിനസ് ഒന്നും കൂടെ പുരോഗതിയിൽ എത്താൻ, അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ വെറുപ്പുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കാൻ അമ്പലങ്ങളിൽ പോകുന്ന കാലം. ജ്യോതിഷന്മാരെ കണക്കന്മാരെ അടുത്ത്, എന്നിട്ട് അവരുടെ ഹൈന്ദവ പൂജകളും ഹോമങ്ങളും അവരുടെ മന്ത്രങ്ങളും ജപങ്ങളും അവരെ ഭസ്മവും നൂലും അതെല്ലാം സ്വീകരിച്ച് അതുകൊണ്ട് മുസ്ലിമീങ്ങൾ അമൽ ചെയ്യുന്ന വളരെ വേദനാജനകമായ അവസ്ഥയിലാണ് നമ്മുടെ ജീവിതം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത്തരത്തിൽ ആരെങ്കിലും ഹൈന്ദവ പൂജകളും ഹോമങ്ങളും ഈ പറഞ്ഞ രൂപേണ നടത്തിക്കഴിഞ്ഞാൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകും, ഈമാൻ തെറിച്ചുപോകും, നിന്റെ അമൽ മുഴുവനും പൊളിഞ്ഞു പോകും. ദുനിയാവിൽ ഇങ്ങനെ ചെറിയ സമയം ഇങ്ങനെ കഴിഞ്ഞുകൂടും, അതോടുകൂടി നിന്റെ ജീവിതം മുഴുവനും തകർന്നു പോകും എന്ന് എപ്പോഴും ആ നിലക്ക് ജീവിക്കുന്നവർ, ആ നിലക്ക് പ്രവർത്തിക്കുന്നവർ ഓർമ്മിച്ചു വെക്കണം. അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞ് മാപ്പ് പറഞ്ഞ് ഇനിമേൽ അത്തരം അബദ്ധത്തിൽ കുടുങ്ങാതെ മുസ്ലിമീങ്ങൾക്ക് പ്രശ്നപരിഹാരങ്ങൾക്ക് ഖുർആൻ മതി. ലോകത്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറികടക്കുന്ന ഒരു പിശാചിനെയും അള്ളാഹു പടച്ചിട്ടില്ല. അതുകൊണ്ട് ബുഖാരിന്റെ ഹദീസൊക്കെ മറിച്ചു നോക്കിയേ കാണാം. ഏ ശൈത്താൻ പിടിച്ച കുട്ടികളെ തങ്ങളെ മുമ്പിൽ കൊണ്ടുവന്നാൽ അവിടുന്ന് ഉളു എടുത്തിട്ട് ഉളുവിന്റെ ബാക്കി വെള്ളം ശരീരത്തിൽ തെളിച്ച് മുഖത്ത് തെളിയിച്ചിട്ട് ശൈത്താൻ ഇളകുന്ന സമയം അള്ളാഹുവിന്റെ ഹബീബ് പറയും, മുഖ്റുജ് അദുവല്ലാഹ് അന റസൂലുല്ലാഹ്, അള്ളാഹുവിന്റെ ശത്രുവായ ശൈത്താനെ പോടാ, ഞാൻ അള്ളാഹുവിന്റെ റസൂലാ. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരങ്ങ് കേൾക്കുമ്പോഴേക്ക് ശൈത്താൻ ഓടിപ്പോകും. അപ്പൊ സ്വലാത്ത് നന്നായിട്ട് ചൊല്ലുക, മഹാന്മാരെ പേര് വീട്ടിലെല്ലാം പറയുക, ഈ സിനിമ പാട്ടും തോന്നിവാസവും ഈ വടക്കും എല്ലാം ഞമ്മളെ പുരയിൽ നിന്ന് ഒഴിവാക്കുക, വീട്ടിൽ നിന്ന് ഒഴിവാക്കുക, മൊബൈലിൽ നിന്ന് ഒഴിവാക്കുക. തോന്നിവാസം ഇഷാമാരിപ്പിന്റെ അട വലിയ ബറക്കത്തുള്ള സമയ, ആ സമയമാണ് വേണ്ടാത്തത് ഇങ്ങനെ സ്ക്രീനിലും മിന്നിമറിയും. പിന്നെ എവിടുന്നാ നിനക്ക് സമാധാനം കിട്ടും? പിന്നെ എങ്ങനെ നിന്റെ മക്കള് നന്നാകുക? നീ എന്നെ നിസ്കരിക്കുന്നില്ല, പിന്നെ മക്കൾ നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം പെണ്ണുങ്ങൾ ഈ വിഷയമൊക്കെ ശ്രദ്ധിക്കണം. സുബഹി നിസ്കാരം ഖളാക്കാതെ, ഒരൊറ്റ നിസ്കാരവും ഖളാക്കാതെ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം. അതിന് ഉമ്മമാര് വളരെയധികം വീടിന്റെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. മഹാന്മാരുടെ മൗലിദുകൾ നമ്മുടെ വീടുകളിൽ പാരായണം ചെയ്യണം. ഹദ്ദാദ റാത്തീബ് പതിവാക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ പരിശുദ്ധ ഇസ്ലാമാകുന്ന സുന്നി ആശയത്തിൽ അടിയുറച്ചു ഒരു മുജാഹിദിലും ജമാഅത്തെ ഇസ്ലാമിയിലും സലഫി തബ്ലീ ജമാഅത്ത് ഉൾപ്പെടെയുള്ള ഒരു പുത്തൻ പ്രസ്ഥാനങ്ങളിലും അകപ്പെടാതെ, യഥാർത്ഥ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്,
ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ആലിമീങ്ങളുടെ സാദാത്തുക്കളുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഒരൊറ്റ ആലിമീങ്ങളെയും ചീത്ത പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്തണ്ട. ഞമ്മളെ ശ്രദ്ധിക്കുക, ഞമ്മളെ കബറിൽ ഞമ്മളെ ഉണ്ടാകും. ആരെന്ത് ദുരന്തം ഉണ്ടാക്കിയാലും അവനവൻ തന്നെ അത് ഏൽക്കേണ്ടി വരും. അത് ഓർമ്മ വേണം. ഇവിടെ കുറെ കാലം ഉണ്ടാവുമെന്ന് ചിന്തിക്കണ്ട, കുറഞ്ഞ കാലേ ഉള്ളൂ. ഹറാമ വർദ്ധിച്ചത് കൊണ്ട് സമാധാനം അള്ളാഹു മനുഷ്യ കൽപുലൂപിൽ നിന്ന്, മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് സമാധാനം അള്ളാഹു എടുത്തു കളഞ്ഞു, സന്തോഷം അള്ളാഹു നഷ്ടപ്പെടുത്തി കളഞ്ഞു. എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ മരണത്തെക്കുറിച്ചുള്ള ചിന്ത വേണം. അള്ളാഹു ഞമ്മളെ നന്നാക്കി തരട്ടെ. ആവുന്നത്ര സ്വലാത്ത് വർദ്ധിപ്പിക്കണം. 10,000 ആളുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ സംബന്ധിക്കുന്ന ജനങ്ങൾ സംബന്ധിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ബായാറ് സ്വലാത്ത് മജ്ലിസ് ഇൻഷാഅല്ലാഹ് ഈ മാസം ആഗസ്റ്റ് മാസം 19-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ്. നിങ്ങളെല്ലാവരും മജ്ലിസിൽ സൗകര്യപ്പെടുന്ന ആളുകൾ എത്താൻ ശ്രമിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹിൽ അദീം. أستغفر الله العظيم 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 جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله 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 محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا رب صل عليه وسلم. اللهم اللهم يا رب صل وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم ഇങ്ങോട്ട് സാസുക്ക് മുന്നേക്ക് വരാം, ഇങ്ങോട്ട് വരാം. അലഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി. മജ്ലിസുകൾ മുഴുവനും നമുക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള ഈ മജ്ലിസുകളല്ല അതന്നെ ലക്ഷ്യം, അല്ലാതെ വേറെ ഒരു ലക്ഷ്യമില്ല. കഴിഞ്ഞ ആ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഈ മജ്ലിസ് നടത്തുന്നത്? ദുനിയാവിന്റെ ഒരു ലക്ഷ്യമല്ല. ഇങ്ങനെ ജനങ്ങൾ ഒരുമിച്ച് കൂടി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി ജനങ്ങളുടെ ഹിദായത്ത്, അതാണ് നമ്മുടെ ലക്ഷ്യം. ജനങ്ങളുടെ സലാമത്ത്, ആഫിയത്ത്. നമുക്കൊന്നുമില്ലെങ്കിലും ഈ കണ്ട ജനങ്ങളെല്ലാം ഹബീബായ തങ്ങളുടെ കാരണം അവരുടെ ആളുകൾ ദ്വാരിക്കാൻ വേണ്ടി ഇവിടെ കയറി വന്നപ്പോൾ തന്നെ സ്വർണത്തിന്റെ മോതിരവും ആഭരണവും ഒക്കെ നൽകി. അല്ലാഹു അലൈഹി വസല്ലം, ഖുദ് ബി ഐദിനാ ഖല്ലത് ഹൈലതുനാ. അതിരിക്കുന്ന റഹ്മാനെ ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണമല്ലോ. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണമല്ലോ. അവിടത്തോടുള്ള അഷ്ട ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം റബ്ബെ. അവിടുന്ന് പഠിപ്പിച്ച അഹലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളെ ജീവിതം വരെ സംഭവിച്ച സകലത്തിൽ പെടുത്തല്ലോ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റബ്ബേ.
കിബറ ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും ഖൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം അല്ലാ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ നവർ ഖുലൂബനാ ബിൽ ഇൽമി വത്തഖ്വാ. അല്ലാഹുമ്മ നവർ ഖുലൂബനാ ബിനൂരി മഅരിഫതിക വഹിദായതിക ഖുലൂബനാ ബിമഹബ്ബതിക വമഹബ്ബതി ഹബീബിക സയ്യിദിനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് ഖൽബ് ഹയാതാക്കണം അല്ലാഹ്. ഈമാൻ ഏറ്റി തരണം റബ്ബേ. തഖ്വ ഏറ്റി തരണം അല്ലാഹ്. നാഫിയ ഇൽമനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്. വറയേറ്റി നിലനിർത്തണം അല്ലാഹ്. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ അഴുത്തത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളെ അയബുകൾ നീ മറക്കണം റഹ്മാന്. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മശായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത, ദുആ കൊണ്ട് ഏൽപ്പിച്ച ഈ മഹത്തായ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ചു, ഈ സദസ്സിനോട് സഹായിച്ച, സഹകരിച്ച ഇതിന്റെ സംഘാടകര്, നാട്ടുകാര്, പരിസര നാട്ടുകാര്, എത്തിപ്പെട്ടവര്, ഞങ്ങളെ ശ്രദ്ധിക്കുന്ന, ലൈവായി ശ്രദ്ധിക്കുന്നവരുൾപ്പെടെ ആര് ദുആ കൊണ്ട് കടപ്പെട്ടവർ, ബയാർ സ്വലാത്തിലും മൂന്നാക്കൽ മജ്ലിസിലും ഞങ്ങളെ മജ്ലിസുകളുമായി, ഞങ്ങളെ സ്ഥാപനങ്ങളുമായി, പ്രവർത്തനങ്ങളുമായി സഹായിച്ച്, സഹകരിച്ച്, ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഇന്നുവരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാന്. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ കാമിലായ ശിഫ നൽകണമല്ലോ, പൂർണ്ണ സുഖം നൽകണം റഹ്മാന്. അല്ലാഹ് ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ. ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്. കാലവീക്ക ക്യാൻസർ, അന്നനാളത്തില്, ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ നേരത്തെ പറഞ്ഞതുപോലെ ക്യാൻസർ പിടിപെട്ട് അതിദാരുണമായി വർണ്ണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. റബ്ബാകുന്ന നീ കബൂലാക്കി ശിഫ നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ, സലാമത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും, സ്നേഹികൾക്കും, പറയപ്പെട്ടവർക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു മാരക രോഗവും പരീക്ഷണവും നൽകല്ല റഹ്മാന്. അർഹമു റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അപസ്മാരം സുഖപ്പെടുത്തണം റഹ്മാന്. സംസാരിക്കാതെ ജന്മനാ സംസാരിക്കാത്തവര്, സംസാരശേഷി നഷ്ടപ്പെട്ടവര്, സംസാരത്തിന് വെക്കുള്ള കെട്ടുള്ള കുട്ടികൾ, സംസാരത്തിന് വെക്കുള്ള ആളുകൾ, സംസാരം ക്ലിയറാക്കണം റഹ്മാനെ. സംസാരശേഷി ഇല്ലാത്തവർക്ക് നിന്റെ ഹബീബിന്റെ ഷറഫ് കൊണ്ട് സംസാരശേഷി നൽകണം അല്ലാഹ്. ഹാർട്ടിന്റെ നടക്കാത്തവരെ നടത്തണം റഹ്മാനെ. ജന്മനാ വൈകല്യമുള്ളവർ, ഒരു ഭാഗം കുഴഞ്ഞവര്, തളർന്നവര്, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവരുൾപ്പെടെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാന്. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാഹ്. ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാഹ്. ഹറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ. അർഹമു റഹീമായ അല്ലാഹ് കിഡ്നിയുടെ തകരാറ് മാറ്റണം റഹ്മാന്. ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാന്. കിഡ്നി മാറ്റിവെക്കാൻ പറഞ്ഞവരുണ്ട്, അവയവങ്ങൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞവരുണ്ട്, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. മുറിച്ചു മാറ്റാതെ, മാറ്റിവെക്കാതെ, ഓപ്പറേഷനില്ലാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖം നൽകണം റഹ്മാനെ.
കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്. റബ്ബേ നീ ശിഫ നൽകണം റഹ്മാനെ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം റബ്ബേ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം അല്ലാ. വയറ്റിലും ശരീരത്തിലും ഗർഭപാത്രത്തിലും ഉൾപ്പെടെ മഴയുള്ളവരുണ്ട്, റബ്ബേ നീ സുഖമാക്കണം റഹ്മാനെ. ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ സഹോദരിമാര്, ഗർഭപാത്രം താഴ്ന്നവര്, പൈൽസിന്റെ അർഷസിന്റെ രോഗമുള്ളവര്, നീ സുഖമാക്കണം റഹ്മാനെ, നീ ആഫിയത്താക്കണം റഹ്മാനെ. ഡിസ്കിന്റെ തകരാറ് മാറ്റണം അല്ലാ, അസ്ഥി തേയ്മാനം സുഖപ്പെടുത്തണം അല്ലാ, വെരിക്കോസിന്റെ രോഗം സുഖപ്പെടുത്തണം അല്ലാ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി കാല് വൃണ്ണപ്പെട്ട് മുറിവടങ്ങാതെ വർഷങ്ങളായി മെഡിസിൻ കൊണ്ട് സുഖപ്പെടാതെ പ്രയാസപ്പെടുന്നവർ, റബ്ബേ നീ സുഖമാക്കണം റഹ്മാനെ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം റബ്ബേ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ. HIV സുഖപ്പെടുത്തണം അല്ലാ. തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ. ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ. സൊറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. ഭ്രാന്ത് സുഖപ്പെടുത്തണം റബ്ബേ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് മജിലിസുകൾ മതി എന്ന നിലക്ക് മജിലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ നീ ഹൈബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ പരിശുദ്ധ മജ്‌ലിസ് കാരണം ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാനെ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല അല്ലാഹ്, ഇസ്സത്ത് തകർക്കല്ല റബ്ബേ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാഹ്. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാന്, ആരുമില്ലാത്ത ഖബറിൽ തുണയാകണം റബ്ബേ. രാപകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളെ ഉസ്താദുമാര്, മിസ്കിന്മാരായ ഞങ്ങളല്ല. ഇപ്പൊ അടുത്ത് ഈ അടുത്ത് വരും രണ്ട് മൂന്നാല് മാസമായിട്ട് നമ്മളെ കുട്ടികൾ മുത്താലിമുകൾ പെടുന്നനെ അപകടത്തിൽ മൗത്തായ ദുരന്ത വാർത്തകളാണ് കേൾക്കാൻ കഴിയുന്നത്. ഈ കഴിഞ്ഞ ദിവസം മഞ്ചേരിയിൽ വാഹന അപകടത്തിൽ സുബൈർ ഫാദർ, അതിന്റെ കൂടെ രണ്ട് മൂന്ന് കുട്ടികൾ, ഒരു സയ്യിദ് അടക്കം നമ്മുടെ കുടുംബത്തിൽപ്പെട്ട, ഇപ്പോഴും മിംസ് ഹോസ്പിറ്റലുണ്ട്, അബോധാവസ്ഥയിൽ അത്യാസന്ന നിലയിൽ. റബ്ബേ നീ ബോധം നൽകണം റഹ്മാന്, നീ ആഫിയത്ത് നൽകണം റഹ്മാന്, വളരെ പെട്ടെന്ന് സുഖമാക്കണം റഹ്മാന്. മൗത്തായ ഫാദലി അടക്കം ആര് ഞങ്ങളില്ലെന്ന് മൗത്തായോ ഖബറ് സന്തോഷത്തിലാക്കണം അല്ലാ. അവരെ കുടുംബത്തിൽ സബ്ർ നൽകണം റഹ്മാന്. അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണം റബ്ബേ. അപകടം മരണം